ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമ്മളെ വീടുകളിലൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മോഡൽ ഉണ്ടാകുമല്ലോ അല്ലേ, അപ്പോൾ നമ്മൾ നിലവിൽ ഏതെങ്കിലും ഒരു ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ കണക്ഷനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ റെയിൽവേറാണ്, അപ്പോൾ എനിക്ക് റെയിൽവേറിൻ്റെ പുറമെ ഒരു BSNL കണക്ഷനും കൂടി എടുക്കണം. കാരണം BSNL വോയിപ്പ് ഉണ്ടല്ലോ, ലാൻഡ് ഫോണിൻ്റെ പോർട്ടും കൂടി കിട്ടും. അപ്പോൾ രണ്ട് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്നിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ കണക്ഷനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന LCO അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ, അവരുടെ കയ്യിൽ ഇത് രണ്ടും വേണം. അപ്പോൾ ഇത് ചിലരെടുത്ത് BSNL മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്, അതായത് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ്. അപ്പോൾ അവിടെ BSNL മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ പോയി ചെയ്യാൻ പോകുന്ന, എനിക്കിവിടെ എൻ്റെ വീട്ടിൽ റെയിൽവെയറും കിട്ടും, കേരള വിഷനെ ഒക്കെ കിട്ടും, BSNL ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റെയിൽവെയറിൻ്റെ ഒരു കണക്ഷനും കേരള വിഷൻ്റെ കണക്ഷനും രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ മോഡത്തിൽ കോൺഫിഗർ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മോഡത്തിൻ്റെ IP ഉണ്ടല്ലോ, അതായത് മോഡത്തിൻ്റെ സെറ്റിംഗ്സിൻ്റെ പേജ്, അതിലേക്ക് കയറാം. 192 ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ കാണിക്കാം, 192.168.1.1 നെറ്റ്ലിങ്ങിൻ്റെ മോഡത്തിലാണ് ചെയ്യുന്നത്. മറ്റ് കമ്പനികളുടെ മോഡത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അടി സാധാരണ ഇങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ അതിലേക്ക് കയറി, എന്നിട്ട് യൂസർ നെയിം ഡീഫോൾട്ടായിട്ട് അഡ്മിൻ കൊടുത്തു, പാസ്വേഡ് STDONU101 ഇതാണ് ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് മോഡം തരുന്ന LCO അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ചിലപ്പം പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാം, STDONU101 അടിച്ചിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതായത് എന്ത് ചെയ്യുക, ക്യാപ്ചർ കോഡ് ചോദിക്കേണ്ടത്. ഞാൻ ക്യാപ്ചർ കോഡ് അടിക്കുകയാണ്, ലോഗിൻ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ പഴയ യൂസർന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള STDONU101 എന്ന് പറയുന്നത് നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യും, മോഡേൺ ചോദിക്കും ഈ പാസ്വേഡ് മാറ്റാൻ. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാറ്റി കൊടുക്കുക. ഓൾഡ് പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് STDONU101 തന്നെ അടിക്കാം. ഞാൻ എന്നിട്ട് പാസ്വേഡ് ജസ്റ്റ് admin@1 എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 123 എന്ന് കൊടുക്കാം. അഡ്മിൻ പാസ്വേഡ് വീണ്ടും ഒന്നും കൂടി കൊടുക്കുക, admin@123. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ലോഗിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് admin@123 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് പോവുക. നെറ്റ്വർക്കിൽ പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾ കണക്ഷൻ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ 1 എന്നുള്ളത് ഇതൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ല, ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു ഇതാണ്. ഇതിപ്പോൾ ഇത് റീസെറ്റ് ചെയ്തൊരു പുതിയ മോഡം പോലെയാണ് ഇരിക്കണേ. അപ്പോൾ ഞാൻ 1 മുതൽ, അതായത് 0 മുതൽ കോൺഫിഗർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ മോഡത്തിൽ രണ്ടാമത് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും എങ്ങനെ നമുക്ക് ഇതിന് വീഡിയോൻ്റെ ശേഷം പറയാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണക്ഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ന്യൂ ആണ് കണക്ഷൻ. അപ്പോൾ ഓൾറെഡി ഒന്നുണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ റൂട്ട് ബ്രിഡ്ജ് എന്നുണ്ടാകും, ഇതിൽ റൂട്ട് കൊടുക്കുക, IPv4 കൊടുക്കുക, PPO എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, VLAN ID നിങ്ങൾക്ക് തന്നതുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റെത് 500 ഇത് നള്ള് കൊടുക്കാം. ശേഷം യൂസർ നെയിം ഞാൻ ജസ്റ്റ് KL.Farhan, പാസ്വേഡും പാസ്വേഡും കൊടുത്തു. പിന്നെ സർവീസ് മോഡ് TR069 അല്ല, ഇൻ്റർനെറ്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ടേൺ ഓഫ് ലാൻഡ് DHCP എന്നുണ്ടാകും, അത് ടിക്ക് ഒഴിവാക്കണം. DHCP എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയുണ്ടാകും, അതായത് ഓട്ടോമാറ്റിക് നിങ്ങളെ സിസ്റ്റത്തിന് IP അസൈൻ ചെയ്യണമെങ്കിൽ അത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റിൽ മോഡത്തിന് കണക്റ്റഡ് ആകും, പക്ഷേ നിങ്ങൾക്ക് നെറ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാൻഡ് DHCP ടേൺ ഓഫ് ചെയ്യാന്നുള്ള ഓപ്ഷന് ഒഴിവാക്കുക. പിന്നെ ചെയ്യാനുള്ളത് പോർട്ട് ബൈൻഡിങ് ഉണ്ട്, അതായത് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ 2 കണക്ഷനും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ഒരു പോർട്ട്, നമ്മളിപ്പോൾ ഇൻ്റെ അടുത്തുള്ള മോഡം നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിൽ ബാക്കിൽ 2 പോർട്ടുള്ളത്, പോർട്ട് 1 പോർട്ട് 2. അപ്പോൾ ഞാൻ ഒറ്റ മിനിറ്റ് കണക്ട് ഏത് പോർട്ടിലാണ്, എൻ്റെ ഇപ്പോൾ സിസ്റ്റം LAN 1 കമ്പ്യൂട്ടർ കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ LAN 1 എനിക്ക് ഈ കണക്ഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ പോർട്ട് 1 ടിക്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, CAR അപ്ലൈ കൊടുക്കുക. അപ്പോൾ വെയിറ്റിംഗ് ചോദിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാറ്റസിൽ പോയി വാൻ കണക്ഷൻ ഇൻഫോ എടുക്കാം. അണ്ട ഇവിടെ ഓൾറെഡി അപ്പ് ആയിട്ടുണ്ട്, അതായത് നെറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ട്. താഴെ മോഡത്തിൻ്റെ ഇത് ചിഹ്നം മാറി. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് അടിച്ചു നോക്കാം, ഫാസ്റ്റ് എടുക്കാം. ഓക്കെ, സ്പീഡ് 100 MBPSൻ്റെ പ്ലാനാണ്, ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ, വർക്കിംഗ് ആണ്. ഇനി എനിക്ക് ചെയ്യാനുള്ളത്, ഇതിപ്പോൾ ലാൻഡ് പോർട്ട് 1 ഇപ്പോൾ എനിക്ക് കണക്ഷൻ, ഇനി ലാൻഡ് പോർട്ട് 2 എനിക്ക് എന്ത് വേണം, പുതിയൊരു കണക്ഷൻ വേണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കണക്ഷൻ ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇവിടെ ബ്രിഡ്ജ് മോഡ് മാറ്റി റൂട്ട് ഇട്ടു, IPv4 ഇട്ടു,
വി പി ഒ കൊടുത്തു വിലാൻ ഐ ഡി 500 ഇത് വിലാൻ ഐ ഡി 500 ഡിഫോൾട്ട് അല്ല നിങ്ങൾക്ക് മാറും കേട്ടോ ഓരോ സ്ഥലത്തിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ അടുത്ത് ചോദിക്കണം യൂസർ നെയിമും ടെസ്റ്റ് കൊടുത്തു പാസ്വേഡും ടെസ്റ്റ് കൊടുത്തു ഓട്ടോ കണക്റ്റഡ് ലാൻഡ് ഡി എസ് സി ബി ടൗൺ ഓഫ് എന്നുള്ളത് ടിക്ക് ചെയ്യരുത് പിന്നെ നമ്മൾ നേരത്തെ പോർട്ട് 1 കൊടുത്തത് അതേ പോർട്ട് തന്നെ കൊടുക്കരുത് ഞാൻ ഇപ്പോൾ പോർട്ട് 2 കൊടുത്തു എന്നിട്ട് സേവ് ഓർ അപ്ലൈ കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു രണ്ടാമത്തെ കണക്ഷനും ഞാൻ ഒരു മോഡത്തിലേക്ക് സെറ്റ് ചെയ്തു ഇനി ഞാൻ ഒറ്റ മിനിറ്റ് അല്ല എൻ്റെ ഈ ലാൻഡ് കണക്ഷൻ ഊരിയിട്ട് പോർട്ട് 1 എന്ന് ഊരിയാൻ പോർട്ട് 2 കൊടുക്കാൻ പോവാണ് ഓക്കെ ഞാനിപ്പോൾ കണക്ഷൻ ലാൻഡ് 2 കൊടുത്തു ഇനി എന്ത് ചെയ്യാം എനിക്ക് നെറ്റ് കിട്ടണമെന്ന് നോക്കാം ഡിവൈസ് ഇൻഫർമേഷൻ വാൻ കണക്ഷൻ ഇൻഫോ ആ അപ്പോൾ രണ്ടാമത്തെ കണക്ഷനും ഓൾറെഡി ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയി ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പീഡ് ടെസ്റ്റും കൂടി ഒന്ന് അടിച്ച് നോക്കാം ഫാസ്റ്റ് കൊടുക്കും ഓക്കെ രണ്ടാമത്തെ കണക്ഷനും ഇപ്പോൾ കണക്ഷൻ കിട്ടുന്നുണ്ട് 100 MBPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ വീട്ടിൽ രണ്ട് കണക്ഷൻ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ റെയിൽവെയർ ഉണ്ട് എനിക്ക് BSNL ഒരു കണക്ഷൻ കൂടി എടുക്കണമെന്നുണ്ട് കാരണം ഒന്ന് ബാക്കപ്പ് ആണ് കാരണം റെയിൽവെയറിൻ്റെ സെർവർ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ BSNL കണക്ഷൻ ഇവിടെ ബാക്കപ്പ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇൻ്റർനെറ്റ് അത്രയ്ക്കും ക്രൂഷ്യൽ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഉള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഫീച്ചറാണ് അപ്പോൾ എന്തായാലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ LCO അടുത്ത് പുതിയൊരു കണക്ഷനും കൂടി ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കേരള വിഷൻ ആണെങ്കിൽ റെയിൽവെയർ ഒരു പുതിയ കണക്ഷനും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക LCO ആളെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്തൊരു വീഡിയോയിൽ സെയിം മോഡത്തിൽ തന്നെ നമുക്ക് രണ്ട് വൈഫൈയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ കേരള വിഷനൊരു വൈഫൈ റെയിൽവേറിനൊരു വൈഫൈ അപ്പോൾ ഒറ്റ മോഡത്തിൽ തന്നെ രണ്ട് വൈഫൈയും കണക്ട് ചെയ്യാം എന്നിട്ട് രണ്ടിലും നമുക്ക് സെപ്പറേറ്റ് എന്താ ചെയ്യുക ഓരോ കണക്ഷൻ അങ്ങനെയും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ലാൻഡിൽ മാത്രമേ നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ നൈസ് ഡേ സീ യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതായത് ഇൻ്റർനെറ്റ് ഇങ്ങനെ ഈ മോഡം ഇങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ സീ യു